സിംഗ് സീസൺ 7 2014 വിന്നർ ആണ്. അതിനുശേഷം ഇപ്പോ കംപ്ലീറ്റ്ലി ഇൻറ്റു മ്യൂസിക് ആണ്. ഓൺലൈൻ കർണാട്ടിക് ആൻഡ് ലൈറ്റ് മ്യൂസിക് ട്യൂഷൻസും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് പോകുന്നു. ഇപ്പോ ഏറ്റവും വലിയ വിശേഷം മ്യൂസിഷ്യൻസിന്റെ ഇടയിൽ സ്റ്റാർ സിംഗ് ദ എപ്പിക് ഷോ ആണ് സീസൺ 8. ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഒരു സീസൺ ആണ് സീസൺ 8. അപ്പം പ്രത്യേകിച്ച് വളരെ പ്രത്യേകതകളോടുകൂടി തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. ടീനേജേഴ്സും കൊച്ചുകുട്ടികളും എല്ലാവരും ഉൾപ്പെടുന്ന നല്ലൊരു ടീം ഇത്തവണ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ രസകരമാണ് കാണാനും അവരുടെ വിശേഷങ്ങൾ കേൾക്കാനും ഒക്കെ. അപ്പൊ ഇന്ന് നമ്മൾക്ക് അവരിൽ രണ്ടു പേര് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രണ്ട് കുട്ടി മിടുക്കന്മാർ, മിടുക്കികൾ എങ്ങനെ വേണമെങ്കിലും പറയാം അല്ലേ? ഓക്കെ, അപ്പോ ആദ്യത്തെ ആളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സംയുക്ത ജയകുമാർ. സംയുക്ത, ഹായ്. ഹായ് ചേച്ചി. നമസ്കാരം മോളു. നമസ്കാരം. ഒരാളെയും കൂടെ ഞാൻ വിളിക്കുകയാണ്, അഭിനന്ദ്. അഭിനന്ദ് കേക്കാമോ? ആ കേക്കാം ചേച്ചി. ഹായ്. നമസ്കാരം. ഞാൻ നമസ്കാരം ചേച്ചി. ഓക്കെ, രണ്ടാണ് സുഖായിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു. ആ സുഖായിരിക്കുന്നു. ഓക്കെ ശരി, ഒരടുത്തായിട്ട് പറയൂ. സംയുക്ത പറയൂ, എന്തൊക്കെയാണ് സ്റ്റാർ സിംഗറിലെ പുതിയ വിശേഷങ്ങൾ? പുതിയതായിട്ട് നല്ല ഫണ്ണാണ് അവിടെ. ഇവരെല്ലാരും ചേട്ടന്മാര് ചേച്ചികളാണ് കൂടുതലുള്ളത്. അപ്പൊ ഇവരെല്ലാരും നല്ല സപ്പോർട്ട് തന്ന് നല്ല കൂട്ടാണ്. ഞാൻ ആദ്യം വന്നപ്പോ വിചാരിച്ചു ഇവരാരും മിണ്ടില്ല എന്നൊക്കെ. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോവാണ്. അതെപ്പോഴും അങ്ങനെയാണ്, ലൈക്ക് അതൊരു ഫാമിലിയാണ്. സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് ഒരു ഫാമിലി മൂഡാണ്. അവിടെ ഒരു കോമ്പറ്റീഷൻ എന്നുള്ളത് ഫീൽ ചെയ്യേ ഇല്ല. ഞാൻ ഫൈനൽ വരെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാ. പക്ഷെ അത് ആഫ്റ്റർ ഫൈനൽസും അതിങ്ങനെ മുന്നിലേക്ക് പൊക്കോണ്ടിരിക്കും കേട്ടോ. ഏഷ്യാനെറ്റ് അത് ആ ഒരു ബോണ്ട് അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഒരു ഭയങ്കര ഒരു പ്ലാറ്റ്ഫോമാണ്. അഭിനന്ദ് പറയൂ, എങ്ങനെയുണ്ട് സ്റ്റാർ സിംഗർ? സ്റ്റാർ സിംഗറിൽ വന്നിട്ട് അടിപൊളിയാണ്. സ്റ്റാർ സിംഗറില് ജഡ്ജസിനെ എല്ലാരും കാണാൻ സാധിച്ചാല് വളരെ സന്തോഷമുണ്ട്. പിന്നെ കൂട്ടുകാരും എല്ലാവരും നല്ല രസമാണ് അവിടെ. വലിയൊരു ഭാഗ്യമാണല്ലോ ഇത്ര നല്ല പ്രമുഖരായിട്ടുള്ള ജഡ്ജസിനെ കിട്ടിയത്. അതെ അതെ, സ്റ്റാർ സിംഗറിലെ ജഡ്ജസ് എപ്പോഴും വളരെ പ്രത്യേകതയുള്ളവരാണ്. അവര് എപ്പോഴും, പ്രത്യേകിച്ച് ഇത്തവണ വീണ്ടും നമ്മുടെ ശരത് സാർ തിരിച്ചു വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ശരത് സാർ? ശരത് സാർ ഞാൻ കരുതി നമ്മളോട് നല്ല ദേഷ്യപ്പെടുന്ന ആളാവുന്നു, പക്ഷെ നല്ല കൂളാണ്, ഫ്രണ്ട്ലി ആണ്. ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ്, ഒരു ഉഗ്രനാളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്. എല്ലാവർക്കും നിങ്ങൾ ചേർത്തൊരു ഹായ് പറഞ്ഞല്ലോ. പ്രവീൺ കുമാർ, ഷീന അരുമുഖൻ, അനീഷ്, മനു, അലക്സാണ്ടർ പി ജോർജ്, ദീപ, ലളിത, ബീന, സുധൻ, വിനോദ് കുമാർ, ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സംയുക്തയുടെയും അഭിനന്ദനം. ഓക്കെ, നിങ്ങളുടെ വിശേഷങ്ങളിലേക്ക്. ഒരാൾ 6ാം ക്ലാസ്സിൽ, ഒരാൾ 9ാം ക്ലാസ്സിൽ അല്ലേ? അതെ. ഇത്രയും ചെറിയ പ്രായത്തിൽ, പ്രത്യേകിച്ച് സംയുക്ത പറയൂ, 6ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ യു പിയില് ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു കുട്ടിക്ക് സ്റ്റാർ സിംഗർ പോലെ ഒരു വലിയ പ്ലാറ്റ്ഫോം കിട്ടുമ്പോ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്താണ് പെട്ടെന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നു അതോ പെട്ടെന്ന് വന്ന ഒരു ഡിസിഷൻ ആണോ സ്റ്റാർ സിംഗറിലേക്ക് പോവാമെന്നുള്ളത്? അല്ല, ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, വെറുതെ കൊടുത്തതാണ്. പക്ഷെ ഫസ്റ്റ് ഓഡീഷന് കൊടുത്തപ്പോ തന്നെ, കിട്ടിയപ്പോ തന്നെ എന്റെ കിളിയോയ അവസ്ഥയായിരുന്നു. അപ്പൊ ഫൈനൽ ഓഡീഷൻ ആലോചിച്ച് നോക്കി, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, കിളി പോയ അവസ്ഥ എന്ന് പറഞ്ഞപ്പോഴാണ് ദീപ ലളിത കിളിയെ കിളിയെ എന്ന പാട്ട് പാടണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാടും, അറിയോ സോങ്? അറിയാം. എന്നാ പാടും. കിളിയെ കിളിയെ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നൊള്ളാൻ പോകും അഴകിന്നഴകെ. കിളിയെ കിളിയെ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നൊള്ളാൻ പോകും അഴകിന്നഴകെ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. താങ്ക് യു. സൂപ്പർ സൂപ്പർ, വെരി ഗുഡ് വെരി ഗുഡ്, നല്ല രസമുണ്ട്. ഹായ് മോളെ, സൂപ്പർ. ജയൻ കല്ലൂപ്പാറ. താങ്ക് യു. ഓക്കെ അഭിനന്ദ് പറയൂ,
എങ്ങനെയുണ്ട് സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം സ്റ്റുഡൻസിന്റെ ഒക്കെ ഐ മീൻ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിന്റെ ഒക്കെ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഒക്കെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? അവരെല്ലാവരും എന്റെ എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്, അതിന് നല്ല അഭിപ്രായം അവര് പറയാറുമുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്, എല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും ആയാലും നല്ല സപ്പോർട്ട്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് നമുക്ക് അധികം ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലോ എല്ലാം, എല്ലാ കുട്ടികളും ഇപ്പൊ ഓൺലൈൻ ആണ്. അപ്പം അഭിനന്ദ് ഫാൻസ് അസോസിയേഷൻ ഒക്കെ തുടങ്ങിയോ പിള്ളേര്? അങ്ങനെയൊന്നുമില്ല, ഇപ്പോ ഒരു എന്താ എന്റെ കൂട്ടുകാർ വെറുതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാ, അപ്പൊ അതിന് പേരിടാൻ ഇല്ലാത്തപ്പോ അവര് വെറുതെ ഓൾ കേരള അഭിനന്ദ് ഫാൻസ് ഗ്രൂപ്പ് പറഞ്ഞിട്ട്. അതാണ്, അതേ ചോദിച്ചുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഈ ബോയ്സിന്റെ ഗ്രൂപ്പിനാണ് ഇത് ഒരു ഭയങ്കര ആവേശം കണ്ടിട്ടുള്ളത്. അപ്പോഴേക്കും ഫാൻസ് ഗ്രൂപ്പ് ആവും, അപ്പോഴേക്കും ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു ടൈം പീരീഡ് ഭയങ്കര രസമാണ്. അപ്പൊ സംയുക്ത അഭിനന്ദ് രണ്ടാളും അത് മാക്സിമം എൻജോയ് ചെയ്യാം. നിങ്ങളിപ്പോ സ്റ്റാർസ് ആണ്, സ്റ്റാർ സിംഗറിലെ പുതിയ താരോദയങ്ങളാണ്. എനിവേ, എല്ലാവരും സൂപ്പർ കുട്ടികൾ. ആ കിളിയെ, കുഞ്ഞു കിളിയെ കൂടെ വിടെ പാടുമോ അഭിനന്ദ്? പാടാമോ? വിഷ്ണു വിജയനാണ് ചോദിച്ചിരിക്കുന്നത്. അയ്യോ, അത് എനിക്ക് അറിയില്ല. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. വിഷ്ണു വിജയൻ, കുഞ്ഞിക്കിളിയെ കൂടെ വിടേ, കുഞ്ഞോ മനനിൻ കൂടെ വിടേ. ഓക്കെ, അപ്പോ ഹായ് സംയുക്ത, വിഷസ് ഫ്രം മസ്കറ്റ്. ആ മോള് മസ്കറ്റിലായിരുന്നു അല്ലേ? എപ്പോഴാണ് നാട്ടിൽ വന്നത്? ഞാൻ കഴിഞ്ഞ വർഷമാണ് വന്നത്. കഴിഞ്ഞ വർഷമാണ് വന്നത്. അപ്പോ ശരിക്കും അവിടുത്തെ കോമ്പറ്റീഷൻസിന്റെ ആ ഒരു ലെവലും നമ്മുടെ നാട്ടിലെ കോമ്പറ്റീഷൻസും കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലെ? എനിക്ക് എന്റെ സ്റ്റുഡൻസ് എല്ലാം കൂടുതലും ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അപ്പൊ ഞാൻ അവിടുത്തെ പ്രോഗ്രാംസും കോമ്പറ്റീഷൻസും ഒരുപാട് കാണുകയും അവരെ ഗ്രൂം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവിടെയുള്ള കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഓൺലൈൻ കോമ്പറ്റീഷൻസ് അതും സ്റ്റാർ സിംഗറും തമ്മിൽ എന്താണ് ഒരു പ്രധാന വ്യത്യാസം മോൾക്ക് തോന്നിയിട്ടുള്ളത്? വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്റ്റാർ സിംഗർ ആയതുകൊണ്ട് ഒത്തിരി ഓഡീഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി ടാലന്റ് ഉള്ള ചേച്ചിമാരെയൊക്കെ എടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് റൗണ്ട് ഒന്ന് രണ്ട് റൗണ്ടായിട്ട് എന്താ സെലക്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ടാലന്റിന്റെ കുറെ വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ ടഫറാണ് ഇവിടെ. അവിടെ അത് ടഫർ എന്നല്ല, ഇതൊരു എപ്പിക് ഷോ ആണ്. ഇത് നമ്മുടെ മ്യൂസിഷ്യൻസിന്റെ അൾട്ടിമേറ്റ് സ്റ്റേജ് ആണ് സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത്. എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ ഒരു സ്വപ്ന വേദിയാണ് സ്റ്റാർ സിംഗർ. മറ്റു റിയാലിറ്റി ഷോയിൽ നിന്ന് സ്റ്റാർ സിംഗറിനെ വ്യത്യസ്തപ്പെടുത്തുന്നതും അതാണ്. നിങ്ങൾക്ക് അത് ആക്ച്വലി എത്രത്തോളം ഉൾക്കൊള്ളാൻ പ്രായമായി എന്നറിയില്ല, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോ നിങ്ങൾ ഒരു ടീനേജ് ഒക്കെ കഴിഞ്ഞു വരുമ്പോഴാണ് അയ്യോ ഞാൻ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവുക. ഓക്കെ ഓക്കെ. താനെ പൂവിട്ട മോഹം ഒന്ന് പാടാമോ മോനെ? വിനോദ് കുമാർ എഗൈൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ പാട്ട് വല്ലാതെ കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, എന്നാലും ഞാൻ കുറച്ച് പാടാം, അറിയുന്നവർ പാടാം. ഓക്കെ. താനെ പൂവിട്ട മോഹം മോഹം വിതും ഓക്കെ. അപ്പൊ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കാണാനായിട്ട്. നിങ്ങളുടെ ഫാൻസ് ആയിരിക്കും കൂടുതൽ. എനിവേ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് അജയ് കുമാർ ഉണ്ട്, അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് അലക്സാണ്ടർ പി ജോർജ്, ഉണ്ണികൃഷ്ണൻ, സുനിൽ നാരായണൻ എല്ലാവരും ഉണ്ട്. ആഹാ, അഭിനന്ദന് വളരെ നിസാരമായ ചോദ്യങ്ങളാണ് വരുന്നത്. ഗംഗേ പാടാമോ? അയ്യോ പാടാൻ ചേച്ചി, പഠിക്കൂ. ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടിയെന്റെ
സൂര്യനാളമൊരു സൂര്യനാളമൊരു സ്വരണി മന്ത്ര തീർത്ഥം ഒഴുകിയ പുലനീല അനുരാഗമാർന്ന ശിവശൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര ശിവ ഗംഗേ തുടയിൽ ഉണരും ത്രിപുട കേട്ടു തുയിൽ ഉണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നു സബാഷ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇടയ്ക്കൊന്നും ചെറിയ സ്റ്റക്കായി, ഞാൻ വെച്ച് തീർന്നു പോയിന്ന്. അസലായിട്ട് പാടി മനെ, ഗംഭീരായിട്ട് പാടി, ഗംഭീരായിട്ടുണ്ട്. ഞാനിവിടെ ശ്വാസം വിട്ട് ചത്തു. ഗംഗയെ പാടി കഴിഞ്ഞാൽ അയ്യോ ദൈവവേദായിപ്പോയി. ബട്ട് വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് പേര് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വരുന്നുണ്ട്. കൃഷ്ണൻ സി പി, അഭിനന്ദനങ്ങൾ എന്റെ പ്രിയ ശിഷ്യന്. മോന്റെ ഗുരുവാണോ? നമസ്കാരം സാർ, നമസ്കാരം. വിനോദ് കുമാർ താങ്ക് യു പറഞ്ഞിട്ടുണ്ട് കേട്ടോ പാടിയതിന്, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കണല്ലോ. സംയുക്തനെ പറ്റിയിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കേട്ടല്ലോ. സംയുക്ത ഒരുപാട് ലാംഗ്വേജസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പല ലാംഗ്വേജസിൽ പാടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്താണ് അതിനെ പറ്റി പറയൂ. എനിക്ക് മിക്കവാറും എല്ലാ സ്റ്റൈലിലെ മ്യൂസിക് ഇഷ്ടമാണ്. വെസ്റ്റേണും കർണാട്ടിക്കും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. അപ്പൊ പുതിയ ലാംഗ്വേജസിലെ പുതിയ സ്റ്റൈൽസ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് കുറെ ലാംഗ്വേജസ് പാടുന്നേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഏതൊക്കെ ലാംഗ്വേജസ് ആണ് മോൾക്ക് പാടുന്നത്? സ്പാനിഷ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, പിന്നെ ഇന്ത്യൻ ലാംഗ്വേജസില് മലയാളം, ഹിന്ദി, തെലുങ്കു, കന്നഡ, തമിഴ്, അറബിക്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രയും ലാംഗ്വേജസ് ഹാൻഡിൽ ചെയ്യുന്നതന്നെ വലിയ കാര്യമാണ്. നമ്മള് ലാംഗ്വേജ് പഠിച്ചിട്ടാണോ മ്യൂസിക് ചെയ്യുന്ന, ഓർ ജസ്റ്റ് മ്യൂസിക്കിന് വേണ്ടി? അത് മാത്രം, അത് മാത്രമേ ഉള്ളൂ ലാംഗ്വേജ്. അപ്പൊ അർത്ഥം നോക്കുന്നില്ല. ഓക്കെ, ബട്ട് എനിവേ അതൊരു വലിയ എഫേർട്ടാണ്, പ്രത്യേകിച്ച് അർത്ഥം കൂടെ അറിയാതെ അത്രയും സോങ്സ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ടാലന്റ് ആണ്, അതൊരു ഗിഫ്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്കൊരു ഏതെങ്കിലും ഒരു മറ്റൊരു ലാംഗ്വേജിലെ ഒരു സോങ് പാടാൻ പറ്റുമോ? അറബിക്കിൽ പാടാം. ഓ, പാടും. يا اول نتخير تعليق نزال بلا به كل هم زاير دي قول لتنا برد ساعات في هلل مر زعل مر بلو يني من فينا على هلو كل اللي بقات بتايب مياو تاولايني يا تب تب بدلا ഇടിവെട്ട് സിംഗേഴ്സ് ആണ് ഇത്തവണ സ്റ്റാർ സിംഗറിൽ വന്നിരിക്കുന്നത്. അപ്പൊ കാണുന്ന പ്രേക്ഷകർ എല്ലാവരും മറക്കരുത്, സാറ്റർഡേ സൺഡേ ആണ് സ്റ്റാർ സിംഗർ ഉള്ളത്, 8-9. അപ്പൊ തീർച്ചയായിട്ടും 8 മണിക്ക് നിങ്ങളുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ ദേ ഈ കുഞ്ഞു പിള്ളേരെ കാണുക. ഈ കാണുമ്പോ ഇത്തിരി ഇത്തിരി ഉള്ളു, പക്ഷെ ഓരോന്നും ഓരോരോ പടക്കങ്ങളാണ്. ഇപ്പൊ കേട്ടില്ലേ, ഇതുപോലെയാണ്. വെരി ഗുഡ് മോള്, വെരി ഗുഡ്. ഇപ്പൊ അറബിക് ആക്ച്വലി സ്റ്റാർ സിംഗറിനും മോളെ ഹെൽപ്പ് ചെയ്യും, കാരണം അറബിക് സ്റ്റൈലുള്ള മലയാളം, തമിഴ് സോങ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റാർ സിംഗറിൽ ഫാസ്റ്റ് സോങ്സിൽ റൗണ്ട്സിൽ ഉടനെ തന്നെ പ്രതീക്ഷിക്കല്ലേ സംയുക്തയുടെ കയ്യിൽ നിന്ന്? വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് ഒരു അറബിക് പാട്ട് പാടുമോ മോളു എന്ന് ചോദിച്ചിട്ടുണ്ട് ജിൻസിയ. നമ്മൾ ഓൾറെഡി പാടി സംയുക്ത മോൾ. ഇനി ഫുൾ സംയുക്ത മോൾക്ക് ഒരു ഹിന്ദി സോങ് പാടാമോ, ഒരു ഫ്രഞ്ച് സോങ് പാടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു ഫ്രഞ്ച് സോങ് പാടാമോ? രശ്മി പ്രവീൺ, രശ്മി പ്രവീൺ എന്റെ സ്റ്റുഡന്റ് ദൃഷ്ടിയുടെ അമ്മയാണ്, ഓൺലൈൻ ഉള്ള യു കെ എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ്. മോൾക്ക് ഒരു ഫ്രഞ്ച് സോങ് പാടാൻ പറ്റുമോ? പാടാം.
risonorzato e ho trovato l'invaso, ho pagisciano, portami via, oh bella ciao, bella ciao, bella ciao, 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 sei a moio, da pagisciano, se mi sentevi morir. Very good, very good. Thank you. രശ്മി ചേച്ചി ഹാപ്പി ആയെന്ന് വിശ്വസിക്കുന്നു. ദ സംയുക്ത ഫാൻസ് അസോസിയേഷൻ മലപ്പുറം ദാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ അഭിനന്ദ് പറയൂ. സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം സ്റ്റാർ സിംഗറിൽ നല്ല ഗ്രൂമിംഗ് സെഷൻസും എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് അല്ലെ? അപ്പോ ഇതിലൂടെ നിങ്ങൾക്ക് ഇപ്പൊ അധികം റൗണ്ട്സ് ആയിട്ടില്ല, എന്നിരുന്നാൽ പോലും ആ ഗ്രൂമിംഗ് സെഷൻസിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന പലതരം പാട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു വേദിയായി എന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ തോന്നുന്നു? ആ അവിടെ നമ്മള് പാടിയ ഏത് തെറ്റുണ്ടെങ്കിലും അവരെല്ലാരും നന്നായി പറഞ്ഞു തരും. അരുൺ സാറും അനിൽ സാറും ആണ് ഗ്രൂമേഴ്സ്. അപ്പോ അവര് രണ്ടാളും നന്നായിട്ട് തന്നെ ഞങ്ങള് ഗ്രൂം ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഫണ്ണിയാണ്, പ്രത്യേകിച്ച് അരുണേട്ടനൊക്കെ നല്ല കോമഡിയാണ്, പറഞ്ഞു തരേണ്ട ഭാഗങ്ങളൊക്കെ നല്ല എന്റർടൈൻ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാം. അരുൺ ചേട്ടൻ അല്ലെങ്കിലും പൊളിയാണ്, നല്ല അടിപൊളി മനുഷ്യനാണ്. എനിവേ അത് കൊള്ളാം. അപ്പൊ നിങ്ങൾക്കിപ്പം പല റൗണ്ട്സ് വരുന്നുണ്ടല്ലേ, പല പല റൗണ്ട്സ് ആണ് സ്റ്റാർ സിംഗറിൽ വരിക. അപ്പം ഒരു തവണ മെലഡി ആണെങ്കിൽ നെക്സ്റ്റ് ടൈം ഫാസ്റ്റ് ആയിരിക്കും, നെക്സ്റ്റ് ടൈം അതർ ലാംഗ്വേജ് ആയിരിക്കും. പല തരം പാട്ടുകളാണ്, അത് വളരെ ഷോർട്ട് ടൈമിലാണ് നിങ്ങൾ പഠിച്ച് അടുത്ത ഇതിലേക്ക് വരേണ്ടത്, അടുത്ത ഷെഡ്യൂളിലേക്ക് വരേണ്ടത്. അപ്പൊ അത്രയും പെട്ടെന്ന് പഠിക്കുമ്പോൾ മോന് എന്തെങ്കിലും ഒരു സ്ട്രെയിൻ തോന്നുന്നുണ്ടോ, അതോ ആരെങ്കിലും മോന്റെ ബിഹൈൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതർ ദാൻ ഗ്രൂമിംഗ്, ഗ്രൂമിംഗ് ലാസ്റ്റ് 5 days അല്ലേ ഉള്ളൂ, അതല്ലാതെ ലൈറ്റ് മ്യൂസിക് ഒക്കെ ആരെങ്കിലും മോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ലൈറ്റ് മ്യൂസിക് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കാറുണ്ട്, ജില്ല വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ നമ്മൾക്ക് ഈ പാടുന്ന പാട്ടുകളൊക്കെ ഈ ടിവിയിൽ പാടുന്ന പാട്ട് എനിക്ക് തിരുവനന്തപുരത്തുള്ളൊരു സാറാണ്, സാറിന്റെ പേര് കുമാർ എന്നാണ്. അപ്പോ ആ സാറ് ഓൺലൈൻ വഴി പഠിപ്പിച്ചു തരാറുണ്ട്. ഓക്കെ, അപ്പൊ കുമാർ സാറിന് ഒരു വലിയ നമസ്കാരം. സാറിന്റെ ശിഷ്യൻ, സാറിന്റെ മകൻ എന്ന് പറയാം അല്ലെ, ശിഷ്യൻ വളരെ ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്, വളരെ സന്തോഷം. ഓക്കെ, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സൂപ്പർ അമേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് സംയുക്ത മോളോട്. കുഞ്ചിയുടെ മാസ്റ്റർ പീസുകളിൽ ഒന്നാണ് കപ്പ് സോങ്, ബിജു കുമാർ ആണോ മോളു? അതെ അതെ. കുഞ്ചി എന്നൊരു വിളിപ്പേരുണ്ടോ? ഈ പാട്ട് പാടാവോ? കപ്പ് സോങ്. ഒരു പാട്ടിന് ശേഷം എടുക്കാം, എന്റെ കപ്പ് താഴെ ഇരിക്ക, അപ്പൊ അത് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം ഒരു പാട്ടിന് ശേഷം. ഓക്കെ ശരി. അപ്പം എന്നോട് ഒരു തമിഴ് സോങ് പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ ആ സോങ്ങിന് ശേഷം നമുക്ക് കപ്പ് സോങ്ങിലേക്ക് പോവാം അല്ലേ? യെസ് പറയാം. നിന്നു കോരി വർണം വർണം ഇസക്കിടെ തേടി വരണം വരണം, ഒരു കിളി തണു തിരുക്ക ഉനക്കെന്നെ തവം ഇരുക്ക, ഒരു വിഴി സിവന്തിരുക്ക ഇതൽ മട്ടും വെളുത്തിരുക്ക, അഴകിയ രഘുവരനെ അനുദിനവും നിന്നു കോരി വർണം വർണം ഇസക്കിട എന്നെ തേടി വരണം വരണം. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. സോ ഓവർ ടു ദ കപ്പ് സോങ്. അഭിനന്ദിന്റെ പാട്ട് കഴിഞ്ഞിട്ട് മതിയോ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും, നോ പ്രോബ്ലം നോ പ്രോബ്ലം. അഭിനന്ദ് ഫാൻസ് അസോസിയേഷൻ അഗൈൻ മലപ്പുറം, മണിക്കുട്ട എന്ന് വിളിച്ചിട്ടുണ്ട്, വിഷ്ണു സി വി വണ്ടൂർ. മണിക്കുട്ടനാണോ അവരുടെ? വിഷ്ണുവേട്ടനാണ് ഞങ്ങളുടെ ഇപ്പോ സ്റ്റാർ സിംഗറിലുള്ള ഏട്ടൻ തന്നെയാണ്. ഓക്കെ ഓക്കെ, സ്റ്റാർ സിംഗറിലുള്ള ആളാണല്ലേ, അപ്പൊ നമസ്കാരം. ശരി, ഉണ്ണികൃഷ്ണൻ അൽഹംദുലില്ലാ എന്ന സോങ് പാടാമോ? സൂഫിയും സുജാതയും എന്ന മൂവിയിലുള്ള സോങ്. ഓ അൽഹംദുലില്ലാ
സംഗീതമേ ഞാൻ തൂമങ്ങളായ മാറുന്നതായി ഉമ്മതമേ വെരി ഗുഡ്. ഓ ഓ നോ പ്രോബ്ലം. ഇത് ആക്ച്വലി എനിക്ക് വളരെ പ്രത്യേകതകളുള്ളൊരു മൂവിയാണ് സൂഫിയും സജാദയും. ബിക്കോസ് അതില് വതുക്കൽ ഉൾപ്പെടെ പല സോങ്സ് പാടിയ സിയ ഉൽ ഹക്കിന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. അതോടൊപ്പം ഇതിലെ ആക്ടർ എന്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ എന്റെ ജൂനിയറായിട്ട് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ച വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എനിവേ വെരി വെൽ സങ് മോനു. ആ നമ്മുടെ കപ്പ് റെഡിയാണ്, നമുക്കെന്നാൽ കപ്പ് സോങ്ങിലേക്ക് പോയാലോ. സംയുക്ത മോള് മ്യൂട്ടാണ്, മക്കളെ മോള് മ്യൂട്ടാണ്. മഴയിലെ പൂ ഞാൻ പാടി ഉണർത്തുന്നു, കുടവുമായി കാൽ തലയുമായി തേൻ തേടി ഒഴുകും. മുത്തിട്ടും മുത്തിട്ടും മോളു ഫേസ് ഒന്ന് കാണിക്കോ. അഭിനന്ദാ സോറി അഭിനന്ദ്, നമുക്ക് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. സീൻസ് ലൈക്ക് വി ഹാവ് ലോസ്റ്റ് സംയുക്ത. ഓക്കെ ബട്ട് എനിവേ സംയുക്ത മോളു നമ്മളെ അൺമ്യൂട്ട് ചെയ്യടാ. അടിപൊളി, ഇത് കൊള്ളാലോ പരിപാടി. ഇത് തനിയെ കണ്ടുപിടിച്ച ഒരു പ്രക്രിയയാണോ? അല്ല, അധികം ആൾക്കാർ ചെയ്ത് കണ്ടിട്ടില്ല, അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. വെരി ഗുഡ്. നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ഗേൾസിന്റെ ഗ്രൂപ്പിലുള്ള ഒരു രസമാണ് ഈ ഒരു എന്തെങ്കിലും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ബട്ട് അതിനോടൊപ്പം പാടുന്ന വെരി ഗുഡ്. ഞാൻ ആക്ച്വലി ഒരു മറാഠിയിലുള്ള രണ്ട് സിസ്റ്റേഴ്സ് ഇങ്ങനെ പാടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ലൈക്ക് അതുപോലെ ഹിന്ദിയിലുള്ള രണ്ട് സിസ്റ്റേഴ്സും പാടിക്കണ്ടിട്ടുണ്ട്. അതാണ് സിസ്റ്റേഴ്സ്, ഞാൻ പറഞ്ഞു പെൺകുട്ടികളുടെ ഗ്രൂപ്പാണ് ഇത് കാണിക്കാറ്. എനിക്ക് സിസ്റ്റേഴ്സ് പാടി സോങ് എനിക്ക് ഓർമ്മയുണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു. എനിവേ വെരി ഗുഡ്. ഇനി ഇതേപോലത്തെ ഒരു കഴിവ് അഭിനന്ദിലുണ്ടല്ലോ. അഭിനന്ദിന് ഒരു റുബിക്സ് ക്യൂബ് എക്സ്പേർട്ട് ആണെന്ന് കേട്ടു, സത്യമാണോ? എങ്ങനെയാണ്, ട്രെയിൻഡ് ആണോ റുബിക്സ് ക്യൂബ്, അതോ സ്വന്തം ഇഷ്ടപ്രകാരം തനിയെ ഗൂഗിളൊക്കെ നോക്കി കണ്ടുപിടിക്കുന്നതാണോ? അത് ഞാന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ഒരു കൂട്ടുകാരൻ പഠിപ്പിച്ചതാ. അന്ന് ക്ലാസ്സിലൊക്കെ റുബിക്സ് ക്യൂബ് നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ പഠിപ്പിച്ചതാ. ഓക്കെ, 3x3 അതാണ് ഇപ്പോഴും ചെയ്യുന്നത്, അതോ അതിന്റെ മുകളിലേക്ക് ചെയ്യുന്നുണ്ടോ? ഇതിപ്പോ ഓൾറെഡി ഷഫിൾഡ് ആണ്, നോ പ്രോബ്ലം. ചേച്ചി, എന്റെ മരുമകനെ അവനെ ഇത് നിരത്തിക്കിട്ടിട്ട് ഇതിന്റെ കോഡൊക്കെ ആകെ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് എന്താ ശരിയാക്കണം. നോ പ്രോബ്ലം, ടേക്ക് യുവർ ടൈം ടേക്ക് യുവർ ടൈം. അപ്പോഴേക്കും നമ്മൾ സംയുക്തയിലേക്ക് വരാം. സംയുക്ത മ്യൂട്ട് ചെയ്യല്ലേ. കൊറേ പേര് കുഞ്ഞി കുഞ്ഞിന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ.
അർജുൻ വിജയ് അപ്പം അപ്പങ്ങളെമ്പാടുമാണോ എന്ന് എനിക്കറിയില്ല. ഇനി വേഗം നമുക്ക് വിട്ടുകളയാം. ഒരു ഹിന്ദി സോങ് പാടൂ എന്ന് പ്രവീൺ കുമാർ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി സോങ് പാടാമോ? പാടാം. ओ सजना बर का बहार आई, रस की बुहार लाई, आँखियों में प्यार आई. ओ सजना. वेरी वेरी स्वीट, वेरी स्वीट. മോളിങ്ങനെ ഒരുപാട് തരം പാട്ടുകൾ എടുത്ത് പാടുന്ന ഒരാളല്ലേ. സോ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് മോൾക്ക് സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കും നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കും വെസ്റ്റേൺ മ്യൂസിക്കും, വെസ്റ്റേൺ വാട്ട് എവർ, ഫ്രഞ്ചോ ജർമ്മനോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്താണ് പ്രധാനമായിട്ട് മോൾക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം പാടുമ്പോ അല്ലെ കേക്കുമ്പോ? വാട്ട് എവർ. അങ്ങനെ വെസ്റ്റേൺ കുറച്ച് എന്താ പറയുന്നത്, പറയാൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. സ്റ്റൈലിന് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് നോ പ്രോബ്ലം, നോ പ്രോബ്ലം. മോൾക്ക് പാടാൻ ഏതാ ഇഷ്ടം? എനിക്ക് നോർമലി സൗത്ത് ഇന്ത്യൻ മ്യൂസിക് ആണ് ഇഷ്ടം. സൗത്ത് ഇന്ത്യൻ മെലഡീസ്, സെമി ക്ലാസിക്കൽ, എന്താണ് മെലഡീസും ഫാസ്റ്റ് ആണ് ഞാൻ കൂടുതൽ പാടാറ്. അടിപൊളി. അപ്പൊ അടിപൊളി പാട്ടുകളുടെ മെലഡീസിന്റെയും ഒരു രാജകുമാരിയാണ്. ഒരുപാട് പേര് വാച്ചിങ്, വെരി ഗുഡ്. ആഹാ, ഇന്തോനേഷ്യയിൽ നിന്നും വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ റുബിക്സ് ക്യൂബ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ടേക്ക് യുവർ ടൈം, നോ പ്രോബ്ലം. റുബിക്സ് ക്യൂബ് നമുക്ക് കാണുമ്പോ തന്നെ, അതായത് ചിലപ്പോ ഒക്കെ ഞാൻ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്, 7x7 ഒക്കെ എടുത്ത ആൾക്കാർ കണ്ണൊക്കെ കെട്ടിയിട്ട് ചെയ്യാൻ, ഇവർക്ക് വട്ടായിരിക്കുമോ, എന്താണ് ചെയ്യുന്നതെന്ന്. ബട്ട് ഇതൊരു വലിയ വലിയ കഴിവാണ്. കാണിക്കൂ കാണിക്കൂ, ആറ് സൈഡും കാണിക്കൂ. വാവ്, പ്രേക്ഷകർ കണ്ടല്ലോ, അടിപൊളി. ഇവിടെ അപ്പോ പഠിത്തത്തിലും ഉഷാറായിരിക്കുമല്ലോ. കുറച്ച് കുഴപ്പമില്ല. ഓക്കെ, എനിവേ നമുക്ക് തിരിച്ചു വരാം. തേരി മേരി ഫ്രം ബോഡി ഗാർഡ് ആരോടാണെന്ന് പറഞ്ഞിട്ടില്ല, ആരാണ് പാടാൻ പോണത് തേരി മേരി? പറഞ്ഞോ, ആർക്കാണ് പാടാൻ ഇഷ്ടം തേരി മേരി? ശരിക്കും അറിയാവുന്ന ആരൊക്കെ? എനിക്കറിയില്ല. അറിയില്ല, അഭിനന്ദന അറിയോ തേരി മേരി? ട്യൂണ് മാത്രമേ അറിയുള്ളൂ, അതിന്റെ ലിറിക്സും കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, അപ്പം സോറി ചേട്ടാ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഇനിയും ഇഷ്ടം പോലെ വരും. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചുമ്മാ ക്യൂരിയോസിറ്റിയുടെ പുറത്ത്. ഇപ്പൊ നിങ്ങക്ക് ജഡ്ജസ് കുറെ പേരുണ്ട്, ശരത് സാറുണ്ട്, ചിത്ര ചേച്ചിയുണ്ട്, മഞ്ജരി ചേച്ചിയുണ്ട്. ഇതിൽ ആരും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കും, കാരണം ഇനി നിങ്ങൾ അവരുടെ മുമ്പിൽ തന്നെ പോയി നിൽക്കാനുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ അത് വിട്ടു. പക്ഷെ ഒരു സിംഗർ എന്ന ലെവലിൽ നിന്ന് നിങ്ങളെ ജഡ്ജ് ചെയ്യുമ്പോഴോ, അതൊരു മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിൽ നിങ്ങളെ ജഡ്ജ് ചെയ്യുമ്പോഴും അത് വ്യത്യാസമുണ്ട് അല്ലേ? വ്യത്യാസമുണ്ട്. അപ്പോ ഒരു മ്യൂസിക് ഡയറക്ടർ ശരത് സാർ, ശരത് സാറിന്റെ ഒരു റൗണ്ട് വന്നാൽ ശരത് സാറിന്റെ തന്നെ മുമ്പിൽ പോയി നിന്ന് ആളുടെ തന്നെ പാട്ട് നിങ്ങൾ പാടേണ്ടി വരും, അതെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാ നിങ്ങൾ ഏത് ടൈപ്പ് പാട്ടെടുക്കും ശരത് സാറിന്റെ? ശരത് സാറിന്റെ പാട്ടുള്ള വല്ല അറിയോ? സെമി ക്ലാസിക്കൽ ആണ് കൂടുതലുള്ളത്. അതെ, ഇഷ്ടമുള്ള അങ്ങനെ ഏതെങ്കിലും പാട്ടുണ്ടോ ശരത് സാറിന്റെ? ശ്രീരാഗമോ. ശ്രീരാഗമോ, അഭിനന്ദേ ശ്രീരാഗമോ പോയി, അപ്പൊ അഭിനന്ദ ഏതെടുക്കും? അയ്യോ, ഞാൻ സംയുക്ത പറയൂ, മാലയം. മാലയം, ഇതങ്ങോട്ട് കൂടെ തിരിച്ചാ പോരെ, അത് കലക്കി. ഇത് അത് നല്ലൊരു ഉത്തരമായി പോയി. എനിവേ കൊള്ളാം കൊള്ളാം, ചുമ്മാ ചുമ്മാ രസത്തിന് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പ്രവീൺ കുമാർ പൊളിച്ചു, ശൈലജ കാവിൽ മഠം സൂപ്പർ, കുഞ്ചി ഒരു ഫാസ്റ്റ് സോങ്, അലക്സാണ്ടർ പി ജോർജ്. ഫാസ്റ്റ് സോങ്ങിന്റെ രാജകുമാരി പാടൂ. പാടാ.
रात में ही जो मजा है, मजा ये कुछ नया नया है, ये दिल को बाज क्या हुआ है, ये झूमता ही जा रहा है, झूम 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 बाबा, झूम 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 बाबा, झूम 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 बाबा। വാവ് വാവ് എത്ര രസമായിട്ട് മോള് സ്റ്റൈൽസ് ഒക്കെ മാറ്റി പിടിക്കുന്നത്. വെരി ഗുഡ് മോള്, വെരി ഗുഡ്, വെരി ഗുഡ്. അഭിനന്ദയെ വിട്ടുകൊടുക്കരുത്, അഭിനന്ദിന്റെ ഒരു ഫാസ്റ്റ് പോരട്ടെ. ഞാനിപ്പോ അഹം മനോരഞ്ജിനി സുരാഞ്ജിനി സൂപ്പർ സുരാ സുന്ദരി കവിത തുളുമ്പുന്ന മധുപാത്രമോ മനോരഞ്ജനി സുരംഗനി സൂപ്പർ സുരാ സുന്ദരേ. അമ്പോ, ഈ കുഞ്ഞു ശരീരത്തിൽ നിന്നാണ് ഇത്ര എനർജി വന്നത്. മൈ ഗോഡ്, അടിപൊളി മന്നെ, അടിപൊളി അടിപൊളി. അപ്പൊ പ്രേക്ഷകരെ, ഇത് കണ്ടല്ലോ, ഈ കുഞ്ഞി കുഞ്ഞി പിള്ളേരുടെ എനർജി ലെവൽ കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ 8 മണിയിൽ സ്റ്റാർ സിംഗറിൽ ഇവര് നിങ്ങളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ ആഴ്ച നിങ്ങളുടെ പെർഫോമൻസ് വരുന്നുണ്ടല്ലേ. അതെ. ആ പാട്ടുകൾ ഏതാണ് എന്ന് ഷെയർ ചെയ്യുന്നു പ്രേക്ഷകരോട്? പാടിക്കൊടുക്കണ്ട, അത് സർപ്രൈസ് ആയിക്കോട്ടെ. ഏത് പാട്ടാണെന്ന് പറയും? ഞാൻ പിയാത്തു അപ്തോ ആജ എന്ന പാട്ടാണ് പിയാത്തു. ഓക്കെ, അഭിനന്ദ്. ഞാൻ ദാസാർ പാടിയ സ്വർഗായിക ഇതിലെ ഇതിലെ സ്വർഗായിക രണ്ടും രണ്ട് സ്റ്റൈൽ ആണല്ലോ. സോ പറയൂ, എന്താണ് ഇപ്പൊ വന്നിട്ടുള്ള റൗണ്ട്സ്? ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ പാടാൻ സംജയത്തെ കുറച്ചുകൂടെ ഒച്ചത്തി പറയാമോ മോളെ? ഫേവറേറ്റ് സോങ്സ് ആണ്, ഫേവറേറ്റ് റൗണ്ട്. പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഫേവറേറ്റ് സോങ്സ്, അപ്പം മോളുടെ ഫേവറേറ്റ് സോങ് ഫാസ്റ്റ് ആണ്, ഓബ്വിയസ്ലി ഫാസ്റ്റിന്റെ ആളാണല്ലോ. അഭിനന്ദിന്റെ ഫേവറേറ്റ് സോങ് മെലഡിയും അല്ലേ? പണ്ടത്തെ പഴയ മെലഡി, ഓൾഡ് മെലഡീസ്. വെരി ഗുഡ്, വെരി ഗുഡ്. എവർഗ്രീൻ മെലഡീസ് അല്ലേ? ഓക്കെ, ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഗോഡ് ബ്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അജയ് കുമാർ. ആ എനർജി ലെവൽ എന്ന് പറഞ്ഞപ്പോ അത് പിന്നെ മലപ്പുറം അല്ലേ? വിഷ്ണു സി വി വണ്ടൂർ ആണോ? ആ വിഷ്ണു, അതാണ് നിങ്ങളുടെ രണ്ടാളുടെയും ഒരു പ്രത്യേകത ഞാൻ കണ്ടത്. അഭിനന്ദ് മലപ്പുറം പെരിന്തൽമണ്ണ. ഞാൻ കഴിഞ്ഞ വർഷം മുഴുവൻ പെരിന്തൽമണ്ണയിലായിരുന്നു. എന്റെ സെക്കൻഡ് ഡെലിവറി നടന്നത് പെരിന്തൽമണ്ണയിലായിരുന്നു, എന്നിട്ടും ഞാൻ അറിഞ്ഞില്ല. അടുത്തത് സംജുക്ത, സംജുക്ത ശാസ്താംകോട്ടയിൽ. ഞാൻ കഴിഞ്ഞ ഒരു ഒരു 3-4 മാസം മുന്നേ വരെ കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെ വീട് കരുനാഗപ്പള്ളിയിലാണ്, എന്നിട്ടും നമ്മൾ അറിഞ്ഞില്ല. നമുക്ക് മീറ്റ് ചെയ്യാൻ വേദി ഉണ്ടാക്കിയത് ഇപ്പോ ഈ ലൈവ് ആണ്. എനിവേ, വളരെ സന്തോഷം. നൗ അഭിനന്ദ് എന്റെ അടുത്ത് മെൻഷൻ ചെയ്ത ഒരു കാര്യമുണ്ട്. അഭിനന്ദ് വളരെ ഒരു ഒരു ദുഃഖം നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ? എന്നിട്ടും മോൻ അത് ഈ പ്രോഗ്രാമിൽ വളരെ ഹാപ്പി ആയിട്ട് ഇപ്പൊ ഇതുപോലത്തെ ഫാസ്റ്റ് സോങ്സും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. ഹാറ്റ്സ് ഓഫ് മോനും. മോൻ അതിനെ പറ്റി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എന്റെ ഏട്ടനാണ്, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഏട്ടന് എന്റെ പാട്ടുകളൊക്കെ വളരെ അധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പാട്ട് ബാക്കിയുള്ളവര് എന്താ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കൂടുതൽ 10 മടങ്ങ് ഏട്ടനായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഏട്ടനെ നല്ല ഇഷ്ടമായിരുന്നു എനിക്ക്. പിന്നെ ഏട്ടനെ ഈ എനിക്ക് സ്റ്റാർ സിംഗറിൽ ഇപ്പൊ എത്തി നിൽക്കുമ്പോഴും ഞാൻ ഏട്ടനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഏട്ടന് ഇപ്പോഴും ഞാൻ വലിയൊരു പ്രണാമം അർപ്പിക്കുകയാണ്. അപ്പോ കുട്ടി, എന്റെ ചേച്ചിയുടെ കുട്ടി, അതായത് എന്റെ മരുമകൻ, അവനെ ഞാൻ ഉണ്ണിക്കണ്ണൻ എന്നാണ് വിളിക്കുക. ചേച്ചി ഇപ്പോ വീട്ടില് ഈ ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്, പിന്നെ ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ
അപ്പോ അവന് ആ കുട്ടിക്ക് 29-ാം ദിവസം ആയപ്പോഴാണ് ഏട്ടന് അസുഖം ബാധിച്ച് മരിച്ചത്. അപ്പൊ ആ സങ്കടത്തിലാണ് എപ്പോഴും. എനിവേ മോൻ, അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് ഈ പ്രോഗ്രാമിൽ വന്നു പാടുന്നു. ഒരുപാട് ഇവൻ ഹാപ്പി ആയിട്ടുള്ള സോങ്സും എല്ലാം ഹാൻഡിൽ ചെയ്ത് പാടുന്നു. ഹാറ്റ്സ് ഓഫ് മോൻ, വെരി ബിഗ് സല്യൂട്ട് ടു യു. എനിവേ മോൻ പറഞ്ഞ ശരിയാണ്, ആ പ്രസൻസ് നമുക്ക് എന്നും ഫീൽ ചെയ്യും. എന്നെ പാട്ട് പഠിപ്പിച്ചതും എല്ലാം എന്റെ മുത്തച്ഛനാണ്. മുത്തച്ഛൻ ഇന്ന് എന്റെ കൂടെ ഇല്ല, പക്ഷെ ഓരോ സ്റ്റേജിലും ഞാൻ പാടുമ്പോ അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഓരോ ഘട്ടത്തിലും എനിക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യും. അപ്പം ആരും എവിടെയും പോകുന്നില്ല, നമ്മുടെ മനസ്സിൽ എന്നും അവരൊപ്പം തന്നെ ഉണ്ട്. എനിവേ നമുക്ക് ബാക്കി ഇതിലേക്ക് പോകാം. ഞങ്ങൾ അഭിനന്ദ് ഫാൻസ് ആണ്. ദിൽഷാദ് പി കെ, ഒരു ഹായ് പറയൂ അവർക്കൊക്കെ. ഹായ് മാളവിക, ഇറ്റ്സ് മീ ആനന്ദ് സാർ. ഓ നമസ്കാരം സാർ, അത് എന്റെ സാറാണ്, എന്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ സാറാണ്. നമസ്കാരം. അറബിക് പാടാമോ സംയുക്ത, സുരേഷ് കുമാരി. അറബിക് ഓൾറെഡി നമ്മുടെ സംയുക്ത പാടി തകർത്ത് രസിച്ച് ഇരിക്കുകയാണ്. ഓക്കെ, ഒരുപാട് പേര് കാണുന്നുണ്ട്. അബിക്കുട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. ഋതു കൃഷ്ണ മുന്ന, ഓക്കെ. അല്ലിയിളം പൂവോ ഇല്ലിമുളം പാടൂ മണിക്കുട്ട, ഋതു കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. പാടാമോ? ആ പാടാം ചേച്ചി, പാടും. അല്ലിളം പൂ ഇല്ലിമുളം തേനോ, അല്ലിളം പൂ ഇല്ലിമുളം തേനോ, തെങ്ങിള നീരോ തേൻമൊഴിയോ മഞ്ഞിൽ വിരിഞ്ഞ നിലാവോ, അല്ലിളം ബ്യൂട്ടിഫുൾ. അപ്പൊ മരുമോൻ ഈ പാട്ടൊക്കെ പാടി ഉറക്കാറുണ്ടോ? ആ അവന് എന്റെ പാട്ട് ഞാൻ പാടുമ്പോഴും മാമാന്ന് പറഞ്ഞിട്ട് അവന് എന്റെ ഒപ്പം തന്നെ അവൻ പാടാറൊക്കെ ഉണ്ട്. ഒരു വയസ്സായി അവനിങ്ങനെ പാടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ പാടുമ്പോ അവനും ഞാൻ കാട്ടുന്ന പോലെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ കാട്ടാറൊക്കെ ഉണ്ട്. ആണോ? ആഹാ, അപ്പൊ അടുത്ത ഒരു കുട്ടി സ്റ്റാർ സിംഗർ അവിടെ വളർന്നു വരുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല, കുറച്ച് വലുതാകുമ്പോ അഭിനന്ദ് തന്നെ സ്റ്റാർ സിംഗർ സീസൺ 20 അല്ലേ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, എനിവേ സംയുക്ത മോള് പറയും. മോള് 6th ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല മോളുടെ അക്കാഡമിക്സും ഇതും ഹാൻഡിൽ ചെയ്യാൻ. പക്ഷെ സ്റ്റിൽ ഓൺലൈൻ ക്ലാസ്സസ്, ഇപ്പം ഇങ്ങനെ പ്രോഗ്രാമിന് വരുമ്പോ ക്ലാസ്സസ് മിസ്സാവുന്ന പ്രശ്നങ്ങൾ, അഭിനന്ദിന് പിന്നെ 10th എത്താറായി അതിന്റെ പ്രശ്നങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ അക്കാഡമിക്സും പാട്ടും? എന്റേത് സ്റ്റേറ്റ് സിലബസ് ആയതുകൊണ്ട് വിക്ടേഴ്സിലാണ് വരാറ്. അപ്പൊ പിന്നെയും യൂട്യൂബിൽ കാണാൻ പറ്റും, അങ്ങനെ ലൈവ് ആയിട്ട് കാണാറില്ല. ഓക്കെ, അപ്പോ കൊറോണ വന്നത് കാരണം ഇതുപോലെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെയും പിന്നെയും കാണാൻ പറ്റുന്നു, ക്ലാസ് മിസ്സാവുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ബിക്കോസ് ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതായിരുന്നു, ഞങ്ങളുടെ അക്കാഡമിക്സ് ഹാൻഡിൽ ചെയ്യാൻ തന്നെയായിരുന്നു ഏറ്റവും വലിയ പാട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് അതെല്ലാം ക്യാപ്സ്യൂൾ രൂപത്തിൽ എപ്പോ വേണമെങ്കിലും ഉറങ്ങുമ്പോഴും കേൾക്കാന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. അഭിനന്ദിന് എന്ത് തോന്നുന്നു, 10th കയറുകയാണ് അടുത്ത അക്കാഡമിക് ഇയറിൽ, അപ്പം മ്യൂസിക്കും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഉറപ്പാണോ? ഞാൻ ശ്രമിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ആഗ്രഹം ഭാവിയിലാവാൻ അഭിനന്ദിന്? പ്ലേബാക്ക് സിംഗർ ആവാനും പിന്നെ നല്ല പിന്നെ സൈഡ് ട്രാക്ക് എന്തായിരുന്നു അത്? പ്ലേബാക്ക് സിംഗർ ആവാനും പിന്നെ പിന്നെ ജോലി. അമ്മയ്ക്ക് ഇഷ്ടം മാഷ് ആവാനാണ്. അപ്പൊ ടീച്ചർ എന്ന് പറയുന്നതും ഒരു വലിയ ഒരു ഡിവൈൻ പ്രൊഫഷനാണ്. ഞാനൊരു ടീച്ചറാണ്, ഓൺലൈൻ ടീച്ചറാണ്. പക്ഷെ എനിക്കറിയാം, ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഇത്രയും എൻജോയ് ചെയ്യുന്ന വേറെ ഒരു മേഖലയില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് മ്യൂസിക് ടീച്ചർ ആവാം. എനിവേ കൊള്ളാം, അല്ല ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നുള്ളത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹങ്ങൾ 2-3 വർഷം കഴിഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ മ്യൂസിക്കില് ഈ
ഇപ്പൊ പറഞ്ഞ പ്ലേ ബാക്ക് സിംഗർ എന്ന് പറഞ്ഞത് ഞാൻ പ്രതീക്ഷിക്കും. കുറച്ച് വർഷം കഴിയുമ്പോ അഭിനന്ദ് എന്നുള്ള പ്ലേ ബാക്ക് സിംഗറിനെ പ്രതീക്ഷിക്കും കേട്ടോ. സംജുക്ത പറയൂ, എന്താണ് ഭാവിയിലെ പ്ലാൻസ്, ഫ്യൂച്ചർ പ്ലാൻസ്? എല്ലാരും പ്ലേ ബാക്ക് സിംഗിങ് തന്നെയാണ്. ഓക്കെ ഓക്കെ. ആർക്കും മ്യൂസിക് ഡയറക്ഷനോ അല്ലെങ്കിൽ ടീച്ചിങ്ങിനോ മ്യൂസിക് തെറാപ്പിന്നോ അങ്ങനെയൊന്നും ഐഡിയ ഇല്ല, പ്ലേ ബാക്ക് സിംഗിങ് തന്നെയാണ്. ഓക്കെ ഗുഡ് ഗുഡ്, നല്ലതാണ്. നമ്മുടെ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് നല്ല നല്ല ഭാവി വാഗ്ദാനങ്ങളായിട്ട് ഇത്തവണത്തെ സ്റ്റാർ സിംഗേഴ്സ് വരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അധികം പുറത്തിറങ്ങി നടക്കേണ്ടി വരാറില്ല, എന്നിരുന്നാലും നടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ തിരിച്ചറിയുക, ഫോട്ടോ എടുക്കുക, ഫോട്ടോഗ്രാഫ് ചോദിക്കുക, അങ്ങനത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങിയോ? സംയുക്ത പറയൂ. ചെറിയ രീതിയിൽ. ചെറിയ രീതിയില്. ഓക്കെ അഭിനന്ദനോ? ആ ഞാന് ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴും അമ്മയെ ചെറുന്നും വിടാറില്ല. അപ്പോ അമ്പലത്തിലൊക്കെ ഇപ്പൊ ശിവരാത്രിയുടെ അന്ന് അമ്പലത്തിലൊക്കെ പോയപ്പോ അങ്ങനെ ചിലവർക്കൊക്കെ കാണുമ്പോ മനസ്സിലാവാറുണ്ട്. അതാണ് സ്റ്റാർ സിംഗറിന്റെ പ്രത്യേകത. സ്റ്റാർ സിംഗർ തുടങ്ങിയ ഒരു റൗണ്ട് കഴിഞ്ഞാൽ മതി, അത് ഒറ്റ റൗണ്ട് കൊണ്ടാണ് ഒരു പുതിയ സ്റ്റാർ ഉണ്ടാവുന്നത്. സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ആ വേർഡ് ഇത്രയും അന്വർത്ഥമാക്കുന്ന ഒരു മറ്റൊരു സ്റ്റേജ് ഇല്ല. ബട്ട് എനിവേ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ഇത് കൂടാൻ പോണേ ഉള്ളൂ, കൂടാൻ പോകുന്നേ ഉള്ളൂ. ഇനി എവിടെ കണ്ടാലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ആൾക്കൂട്ടങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫാൻസ് അസോസിയേഷൻ, ഓട്ടോഗ്രാഫ്സ്, ഫോട്ടോഗ്രാഫ്സ്, അതെല്ലാം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. പക്ഷെ അതോടൊപ്പം തന്നെ സ്റ്റാർ സിംഗർ എന്നൊരു എപ്പിക് ഷോയിൽ വരുമ്പോൾ നിങ്ങളുടെ മ്യൂസിക്കിനോടുള്ള കമ്മിറ്റ്മെന്റ് അത്ര തന്നെ കൂടുതലാണ്. നിങ്ങളുടേതായിട്ടുള്ള ഒരു മുദ്ര മ്യൂസിക്കിൽ നിങ്ങൾ അവശേഷിപ്പിക്കണം. കാരണം എത്രയോ പേര് ആഗ്രഹിച്ച് കിട്ടിയ ഒരു സ്റ്റേജ് ആണ് അല്ലെ. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് മറക്കരുത്. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കമന്റ്സിലേക്ക് പോവാം. കുഞ്ഞി സൗണ്ട് കുറവാണല്ലോ എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക്. മോളുടെ വോയിസ് അത്ര ക്ലാരിറ്റി ഇല്ലാന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഒന്ന് പറയണേ. കുറച്ചു പേര് അത് പറഞ്ഞിട്ടുണ്ട്, സുരേഷ് കുമാരി പറഞ്ഞിട്ടുണ്ട് സജക്ത വോളിയം കുറച്ചു കൂടെ എന്ന്. ഒരുപാട് പേര് പല പല പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. തമിഴ് പാട്ട് പാടാമോ എന്നും ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞിക്കുട്ടി ഓ മാമ ചന്ദ മാമ പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഒരു കാര്യം ചെയ്യാം, മോൾക്ക് ഓ മാമ അറിയാലോ അല്ലെ. മോള് ഓ മാമ പാടൂ, അതിനുശേഷം അഭിനന്ദ് ഒരു തമിഴ് സോങ് പാടൂ. അപ്പൊ പ്രശ്നം കഴിഞ്ഞല്ലോ, പാടൂ. ഓ മാമം മാമം മാമ ചന്ദ മാമ, ഓ മാമം മാമം മാമ ചന്ദ മാമ, ഓ മാമം മാമം മാമ ചന്ദ മാമ, ഓ മാമം മാമം മാമ ചന്ദ മാമ. ഒരു നോട്ടം കണ്ടേയുള്ളൂ, ഒരു ഗാനം കേട്ടേയുള്ളൂ, കൊതിയാൽ ഞാൻ കൊഞ്ചിപ്പോയൻ ചന്ദ മാമ. ഒരു നോട്ടം കണ്ടേയുള്ളൂ, ഒരു ഗാനം കേട്ടേയുള്ളൂ, കൊതിയാൽ ഞാൻ കൊഞ്ചിപ്പോയൻ ചന്ദ മാമ. വെരി ഗുഡ് ചന്ദ മാമ. ഒരു ഞങ്ങളുടെയൊക്കെ കോളേജ് ടൈമിലാണ് തോന്നുന്നു ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്, അല്ല സ്കൂൾ, യെസ് എന്റെ സ്കൂൾ ടൈമിലാണ് റോക്ക് ആൻഡ് റോൾ ഇറങ്ങി ചിരിച്ച് മറിഞ്ഞ ഒരു സിനിമയായിരുന്നു. ബട്ട് ഈ ഈ സോങ് എനിക്ക് തോന്നുന്നു ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ആണെന്ന്. അത് അത്ര അധികം ആളുകൾ എവിടെ ചെന്നാൽ എല്ലാ പിള്ളേരുടെ അടുത്ത് ഒരു പാട്ട് പാടുന്നു. ബട്ട് ഇപ്പോഴും ആ സോങ് നിൽക്കുന്നു അല്ലേ, അതാണ് മ്യൂസിക്കിന്റെ ഒരു പവർ. അഭിനന്ദ് പാടൂ തമിഴ് സോങ്. ഉലകം പൊരിഞ്ചിക്കിട്ട് കൺമണി നാനും തന്നിനക്ക് നാളും കൺമണി കൺമണി ഊരത്തെരിഞ്ചിക്കിട്ട് ഉലകം പൊരിഞ്ചിക്കിട്ട് കൺമണി കൺമണി നാനും കൺമണി കൺമണി. അടിപൊളി വേർഡ്സ് പലരുടെയും മറന്നാൽ കൺമണി കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ
പ്രത്യേകിച്ച് കൺമണികൾ ആരെങ്കിലും ഉണ്ടോ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന? ഓക്കെ, അറിയോ മോനെ? ഓക്കെ. തോമസ് ജോസഫ്, അയ്യോ നമസ്കാരം. എന്റെ ഫ്രണ്ട്സും അതുപോലെ എന്റെ സ്റ്റുഡൻസും എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇസബൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷം, ഒരുപാട് നന്ദി മക്കളെ. ഒരുപാട് രാജ്യങ്ങളിലുള്ള എന്റെ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും വേണ്ടി ഒരു ഹായ് പറയാമോ? ഹായ് കുട്ടികളെ. എന്റെ സ്റ്റുഡൻസിന് വേണ്ടി ഈ രണ്ട് താരങ്ങളെ കണ്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആവണം. നാളെ ഇവരുടെ വേദിയിൽ നിങ്ങൾ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഓക്കെ. I am Pavitra's mom. Nice program and best wishes to all singers. Suma Padma Kumar. Thank you, Chechi. Manoj Kumar, super. Krishna Kumar Narayanan. Haha, again, ente student inde achanaanu. Kola. Atulya Benny is watching. Oru vaadu peru kaanunnundu ṭo. Isabel Francis, hello. Vandunde. Hello, Molu. Ente student aanu. Anyway. Appo. Nammal ippom star singer il. Ningal ippo oru team aayittu. ആണിപ്പം പെർഫോം ചെയ്യുന്ന അല്ലേ? അല്ലേ? ഓക്കെ. സോ നിങ്ങൾക്ക് ആ ഒരു ടീമിൽ നിൽക്കുമ്പം ആ ഒരു ടീം സ്പിരിറ്റ് വല്ലാതെ ഉണ്ടോ? മറ്റേ ടീമിനെ കാണുമ്പോ എന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ തോന്നാറില്ല. എല്ലാവരും പറഞ്ഞ ഒരു ഫാമിലി ആയിട്ടാണ്. കോമ്പറ്റീഷൻ ആണെന്ന് പോലും അറിയാറില്ല. ടീമിലുള്ള എസ്പെഷ്യലി ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ എപ്പോഴും സ്നേഹമാണ്, ഞങ്ങൾ എപ്പോഴും അടിയാണെന്നോ? ഓ, അങ്ങനെ. ഓക്കെ ഓക്കെ. അഭിനന്ദ് പറയൂ, എങ്ങനെയുണ്ട് അവിടുത്തെ ടീം സ്പിരിറ്റും രസവും ഒക്കെ? ടീം സ്പിരിറ്റ് എല്ലാവരും എന്റെ കൂട്ടുകാരാണ്, അപ്പൊ എല്ലാവരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ടീമായിട്ട് മറ്റേ ടീം എന്താ കുറച്ചുകൂടി മാർക്ക് കിട്ടി അങ്ങനെ തോന്നാറില്ല. ഓക്കെ. നിങ്ങളുടെ ഒരു എലിമിനേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ? ഫസ്റ്റ് എലിമിനേഷൻ ഭയങ്കര ദുഃഖം തരുന്ന ഒരു മൊമെന്റ് ആണ്, എനിക്കറിയാം. പലരും ആ വാതിലിലൂടെ കടന്നു പോയില്ല, ചിലരെ കടന്നു പോയുള്ളൂ. ഓക്കെ. അപ്പം ഫസ്റ്റ് എലിമിനേഷൻ കഴിഞ്ഞപ്പം ഈ ടീമിനകത്ത് നിന്ന് ഒന്ന് രണ്ട് പേരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ എന്ത് തോന്നി, എങ്ങനെ തോന്നി? ഇവരൊക്കെ ഭയങ്കര കൂട്ടുകാർ, ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉള്ളവരല്ല. ഒരു വേഗം പോകുമ്പോ ഭയങ്കര വിഷമാണ്. ഇനി ലൈക്ക് ഓരോ റൗണ്ട് കഴിയുമ്പോ ഫൈനലി നമുക്ക് ഒരു വിന്നറെ ഉണ്ടാവുള്ളൂ എന്നുള്ളതിന്റെ ഭാഗമായിട്ട് എലിമിനേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അല്ലേ? ഞാൻ കണ്ടു അവിടെ ഇരുന്ന് പ്രാർത്ഥനയും വിഷമവും ദുഃഖവും. പക്ഷെ സി, നിങ്ങളുടെ ആ ഒരു ടീം സ്പിരിറ്റ്, അത് ആ വ്യക്തി അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ. ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ വാട്സാപ്പ്, ഇപ്പൊ ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. നിങ്ങൾ ഇത് കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും സ്റ്റാർ സിംഗർ ടീം എന്നും ആ ടീമായിരിക്കും. അതാണ് അതിന്റെ ഒരു ഒരു ആത്മബന്ധം എന്ന് പറയണത്. എന്റെ കല്യാണത്തിന് എല്ലാ സ്റ്റാർ സിംഗർ എവിടെ നിന്നൊക്കെയോ സമയം കണ്ടെത്തി എല്ലാവരും വന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ എല്ലാവരെയും ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്തുള്ള കല്യാണം ആവണം. ബട്ട് എനിവേ, അതാ പറഞ്ഞേ, നമ്മൾ എവിടെയാണെങ്കിലും ഒരു ബോണ്ട് എപ്പോഴും ഉണ്ടാവും സ്റ്റാർ സിംഗേഴ്സ് തമ്മില്. പ്രത്യേകിച്ച് ആ മ്യൂസിക്, അത് മ്യൂസിക് ആണ് നമ്മൾ ഒരുമിപ്പിക്കുന്നത്. ആ മ്യൂസിക് ആണ് അതിന്റെ ഒരു മാജിക്. ഓക്കെ. അപ്പൊ ഫ്രീ ഫയർ ടീം, അതെന്താണ് അഭിനന്ദ്? ഫ്രീ ഫയർ ടീം, അത് ഇവിടെ ഞങ്ങള് നിൽക്കുന്നത് ഹോട്ടലിലാണല്ലോ. അവിടെ എത്തിയാല് അപ്പൊ ഋതുവേട്ടനും പ്രണവും ഞാനും ഒക്കെ എന്താ വെറുതെ കളിക്കാറുണ്ട്. അത് സാധാ ഇങ്ങനെ ഓൺലൈനിലായിട്ടുള്ളതാ. മാളവിക മോൾ ഒരു പാട്ട് പാടു, അലോഡാണോ? അലോഡാണോ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ. ഞാനിപ്പ എന്ത് പാട്ടാ പാടുക? അയ്യോ, സഞ്ജക്ത് ഒരു പാട്ട് പറയൂ. ഏതെങ്കിലും പാട്ട് പറയും, എനിക്ക് അറിയാവുന്ന പാട്ടൊക്കെ പറയണേ. ഫ്രഞ്ച്, ഇറ്റാലിയൻ ഒന്നും ചോദിക്കരുത്. മെലഡി അങ്ങനെയൊക്കെ പറയരുത്. മെലഡി വേണം പറ, നമുക്ക് ഇഷ്ടമുള്ള പറഞ്ഞു. മെലഡിയോ സെമി ക്ലാസിക്കലോ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പറ. എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് താനേ തിരിഞ്ഞു മറിഞ്ഞു. താനേ തിരിഞ്ഞു മറിഞ്ഞു. ഓക്കെ ഓക്കെ.
ഇതാരാണ് ചോദിച്ചത്? ഇസബലിന്റെ അമ്മ. ആ ഓ സെന്നി ജേക്കബ്. നമസ്കാരം ചേച്ചി. ൊരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുവാസ സുന്ദര ചന്ദ്രരേഖ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ കിടക്കുന്നു മധുവാസ സുന്ദര ചന്ദ്രരേഖ മധുവാസ സുന്ദര ചന്ദ്രരേഖ. താങ്ക് യു, താങ്ക് യു. അപ്പോ നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. പ്രേക്ഷകരോട് എന്താണ് സംയുക്തയ്ക്ക് പറയാനുള്ളത് പറയൂ. അങ്ങോട്ട് ഓരോ റൗണ്ട് കഴിയുമ്പോ ടഫായി വരാണ്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും സ്ട്രിക്റ്റർ ജഡ്ജസ് എല്ലാ മൂലയും മുക്കും മൂലയും പിടിക്കും. ഭയങ്കര ടഫായി വരാണ്. അപ്പോ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം ഇനി അങ്ങോട്ട് ഒത്തിരി ദൂരം കഴിയും ഫൈനലൊക്കെ എത്താൻ വേണ്ടി. അപ്പോ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. അഭിനന്ദ് പറയൂ, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്കും എല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാതും എല്ലാവരുടെയും ഒപ്പം വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇനിയും അത് സപ്പോർട്ട് തുടരുക. ഗുഡ്. ആ സപ്പോർട്ട് എന്നും ഉണ്ടാവും. ഈ പ്രേക്ഷകരാണ് നിങ്ങളെ സ്റ്റാർ സിംഗേഴ്സ് ആക്കുന്നത്. അവരുടെ എമംഗ് ദം ആണ് നിങ്ങൾ സ്റ്റാർസ് ആയിട്ട് ഉയർന്നു വരുന്നത് അല്ലെ. അപ്പോ ഞാൻ പറഞ്ഞതും നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മ്യൂസിക് ജേർണിയിലെ ഒരു വലിയ മ്യൂസിക് ജേർണിയുടെ സ്റ്റാർട്ടിംഗ് ആണ്, ബിഗിനിങ് സ്റ്റേജ് ആണ്, ഒരു തറക്കല്ലാണ് സ്റ്റാർ സിംഗർ ഇട്ട് തന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് സ്റ്റാർ സിംഗറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് മ്യൂസിക്കിന്റെ വാതായനങ്ങൾ തുറന്നു വരും. അല്ലെ, ബാക്ക് സിംഗിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ടീച്ചിങ് അല്ലെങ്കിൽ കർണാട്ടിക്കാണെങ്കിൽ കച്ചേരികൾ, അതല്ലെങ്കിൽ സ്റ്റേജ് ഷോസ്, മ്യൂസിക് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇഷ്ടം പോലെ എല്ലാം എക്സ്പ്ലോർ ചെയ്യുക. നല്ല സിംഗേഴ്സ് എന്നുള്ളതിൽ ഉപരി നിങ്ങൾ നല്ല മ്യൂസിഷ്യൻസ് ആയിട്ട് വളർന്നു വരിക. നല്ല മ്യൂസിഷ്യൻസ്, പ്രത്യേകിച്ച് സംയുക്ത ഒരു രണ്ട് മ്യൂസിഷ്യൻസിന്റെ മകളാണ് അല്ലെ. അപ്പൊ ബാക്ക് കണ്ടാൽ തന്നെ അറിയാം ദൈവമേ ഇനി ഉള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും അവിടെ ഉണ്ട്. അപ്പോ രണ്ട് നല്ല മ്യൂസിഷ്യൻസിനെ ലോകത്തിന് സ്റ്റാർ സിംഗർ സമ്മാനിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാൾക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങളെ ഇനി ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും, പ്രത്യേകിച്ച് ശനിയാഴ്ച രാത്രി 8 മണിക്ക് നിങ്ങളെ TVയിലൂടെ, ഏഷ്യാനെറ്റിലൂടെ, അതിനുശേഷം ഞാനൊക്കെ ഹോട്ട്സ്റ്റാറിലൂടെ കാണാം. അപ്പോ തീർച്ചയായിട്ടും ഇനിയും നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ ജോയിൻ ചെയ്തതിൽ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷം. ഏഷ്യാനെറ്റിലെ ഇപ്പോ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഇനിയും കാണാം. ബൈ.